ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നെന്താ നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ചാറ്റ് ജി പി ടിൻ്റെ യൂസർ ഇൻ്റർഫേസ് എങ്ങനെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, കഴിഞ്ഞ വീഡിയോ അതായത് ചാറ്റ് ജി പി ടിയിൽ എങ്ങനെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോക്കകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ അതിനകത്ത് ചാറ്റ് GTP എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. അങ്ങനെയല്ല, ChatGPT എന്നാണ് കറക്റ്റായിട്ടുള്ള പേര്. അപ്പോൾ അത് നോട്ടീസ് ചെയ്ത ഒരു യൂസറിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട് കൊടുക്കുന്നു. പക്ഷേ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ടോപ്പിലെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. സോ നമുക്ക് ChatGPT യൂസർ ഇൻ്റർഫേസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഗൈസ്, നമ്മൾ ChatGPT ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ ഇതുപോലെ ഒരു യൂസർ ഇൻ്റർഫേസാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പം ദാ ഇവിടെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ് കുറച്ച് പ്രോംപ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്നും ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ടോപ്പിൽ ChatGPT എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ബോട്ടം സൈഡിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് നമ്മുടെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ബോക്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. റൈറ്റ് സൈഡിലായിട്ട് ഒരു ആരോ മാർക്കും ഉണ്ടാവും. പിന്നെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ChatGPT December 15 വേർഷൻ എന്നൊക്കെ ആയിട്ടുണ്ടാവും. ഫ്രീ റിസർച്ച് പ്രിവ്യൂ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. സോ ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ChatGPT 15th വേർഷനാണ്. അത് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഇത് അപ്ഡേറ്റ് ആയത്. സോ ആ കാര്യങ്ങളൊക്കെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പ്രോംപ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. സോ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഒക്കെ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ഇത് ഇതുപോലെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടാബ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരു സെൻറ്റൻസ് ഫുള്ളായിട്ട് അവിടെ കംപ്ലീറ്റ് ആവും. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, തൊട്ട് സൈഡിലോട്ട് ഒരു ആരോ മാർക്ക് കാണും. അപ്പോൾ ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോംപ്റ്റ് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ലൈക്ക് നമ്മളുടെ വാട്സാപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ മെസ്സഞ്ചേഴ്സ് ആപ്പിൻ്റെ അകത്തൊക്കെ എങ്ങനെയാണ് നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് ആ ഒരു രീതിക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഞാനിപ്പോൾ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഇതുപോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ED എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ID ആദ്യത്തെ രണ്ട് ലെറ്റേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID ഒരു DP അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ പിക്ചറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഇവിടെ കാണിക്കുന്നത്. സോ ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പം വേറൊരു അക്കൗണ്ടും കൂടിയുണ്ട്. സോ മറ്റേ അക്കൗണ്ടിനകത്ത് ഇതാ ഇവിടെ ലെറ്റേഴ്സിന് പകരം ഞാൻ കൊടുത്ത DP ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ നിങ്ങൾ പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിക്ചർ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ആവുന്നത്. പിക്ചർ ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ ID ആദ്യത്തെ രണ്ട് ലെറ്റേഴ്സ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് OpenAI ഒരു ലോഗോയും കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിൻ്റെ ആൻസറും ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ഏറ്റവും താഴത്തെ സൈഡിലേക്ക് വരുമ്പം ഇവിടെ റീജനറേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കൊടുത്ത ആ പ്രോംപ്റ്റിന് വേറൊരു റെസ്പോൺസ് വരും. അതായത് നേരത്തെ തന്ന റെസ്പോൺസിനെക്കാട്ടും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ സെൻറ്റൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു റെസ്പോൺസ് ആയിരിക്കും ഇവിടെ തരുന്നത്. സോ നമുക്ക് ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും ഓരോ രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതുപോലത്തെ റെസ്പോൺസ് ഒക്കെ ജനറേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരത്തെ വന്ന റെസ്പോൺസ് ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമ്മുടെ OpenAI ലോഗോൻ്റെ തൊട്ട് സൈഡിലായിട്ട് 3x3 എന്ന നമ്പർ കൊടുത്തേക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ, ഞാനിപ്പം ഈ ഒരു പ്രോംപ്റ്റിന് 3 റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 3x3 എന്ന്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ആരോ കാണാൻ പറ്റും. അപ്പോൾ ആ ആരോ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് പ്രീവിയസ് റെസ്പോൺസസ് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് സാധിക്കും. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോയിട്ട് ഇതുപോലെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള റെസ്പോൺസ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേറൊരു കാര്യം, ഈ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ലൈക്കും ഒരു ഡിസ്ലൈക്ക് ബട്ടണും ഉണ്ടാവും. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്ത റെസ്പോൺസ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് ആണ് എന്ന് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് ന്യൂ ചാറ്റ് എന്നാണ് ഒരു ബട്ടൺ ഉള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും.
അതായത് പുതിയൊരു ചാറ്റ് ഓപ്പൺ ചെയ്തു എന്ന രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പം ഒരു ഡോക്യുമെൻറ്റിനകത്ത് ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം എന്താണോ സംഭവിക്കുന്നത് ആ ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. സോ ഇത് നമ്മുടെ ചാറ്റ് ജി പി ടിൻ്റെ 15 വേർഷൻ്റെ അകത്ത് വന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇതിനു മുമ്പ് വന്ന വേർഷൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. സോ ഇത് ബേസിക്കലി ഒരു ഹിസ്റ്ററി പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മൾ നേരത്തെ കൊടുത്ത റെസ്പോൺസും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ന്യൂ ചാറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആദ്യം ഒരു പ്രോംപ്റ്റ് കൊടുത്തു. സോ ആ പ്രോംപ്റ്റിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അത് മാത്രമായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത് ഒരു പേരായിട്ട്. പക്ഷേ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി ആദ്യം നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് ഏതാണോ ആ ഒരു പേര് മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഇതിൻ്റെ അകത്ത് ഞാനിപ്പം ഹൗ ഡു ഐ മേക്ക് ആൻ HTTP റിക്വസ്റ്റ് ഇൻ JavaScript എന്നാണ് ആദ്യത്തെ ഒരു പ്രോംപ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വരുമ്പം ഇവിടെ ഞാൻ ഹൗ ടു മേക്ക് ബിസ്ക്കറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു ഏരിയയിൽ നോക്കുവാണെങ്കിൽ മേക്ക് HTTP റിക്വസ്റ്റ് എന്നാണ് വന്നിട്ടുള്ളത്. സോ അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരും. പക്ഷേ നമുക്കിതിവിടെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഇതാ ഇവിടെ നമുക്ക് ഈ ഒരു ചാറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രാഷ് ബിൻ ഐക്കൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ചോദിക്കും ഡിലീറ്റ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ചെക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആയിപ്പോകും. സോ അത്രയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഇനി താഴത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ വേറെയും കുറച്ച് ബട്ടൺസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആദ്യത്തേത് ക്ലിയർ കോൺവെർസേഷൻസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പം ചെയ്തിട്ടുള്ള എല്ലാ ചാറ്റും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ കൺഫേം ക്ലിയർ കോൺവെർസേഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതൊന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം എല്ലാ ചാറ്റും ഡിലീറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ താഴെയായിട്ട് വരുന്നതാണ് ലൈറ്റ് മോഡും ഡാർക്ക് മോഡും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് മോഡ് വേണോ ലൈറ്റ് മോഡ് വേണോ എന്ന് വെച്ചാൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഓപ്പൺ ഏരിയ ഡിസ്കോഡ് എന്നുണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ഏരിയൻ്റെ ഒരു ഡിസ്കോഡ് കമ്മ്യൂണിറ്റീൻ്റെ ഒരു ലിങ്ക് ആണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഡിസ്കോഡ് ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അതിനുള്ളൊരു ബട്ടണാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് അപ്ഡേറ്റ്സ് ആൻഡ് FAQ ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ പുതിയ അപ്ഡേറ്റ് വന്ന കാര്യങ്ങളും പിന്നെ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഏറ്റവും താഴെയായിട്ട് ലോഗ് ഔട്ട് എന്നുള്ള ബട്ടണാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗ് ഔട്ട് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ChatGPT യൂസർ ഇൻ്റർഫേസിൻ്റെ അകത്ത് പറയാനുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് ChatGPT എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.